നമസ്കാരം. മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന 1-3-3 എന്ന ഷോയിൽ അവതാരകനായ റിമി ടോമി ചോദിച്ച ഒരു ചോദ്യവും അതിന് എം ജി നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. ഇത് വളച്ചൊടിച്ചാണ് വ്യാജ പ്രചരണം അഴിച്ചുവിട്ടതെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ പ്രചാരണത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എം ജി ശ്രീകുമാർ. കഴിഞ്ഞ ദിവസം നവരാത്രി ദിനത്തോടനുബന്ധിച്ച് എം ജി ശ്രീകുമാർ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റിന് താഴെ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അദ്ദേഹം പ്രതികരിച്ച് രംഗത്തെത്തിയത്. അദ്ദേഹം നൽകിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പോസ്റ്റിന് താഴെ ഉയർന്ന വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയാണ് എം ജി ശ്രീകുമാർ നൽകിയത്. വാർത്തയിലെ സത്യം എന്താണെന്ന് അറിയാതെയാണ് എം ജിക്കെതിരെ പലരും വിമർശനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ എം ജി അച്ചായന് നവരാത്രി ആശംസകളൊക്കെ ഉണ്ടാവും എന്നായിരുന്നു പോസ്റ്റിന് താഴെ വന്ന ഒരു മോശം കമന്റ്. ഇതിന് ചുട്ട മറുപടിയാണ് എം ജി നൽകിയത്. ഒരു ഗായകൻ എന്ന നിലയിൽ ഞാൻ എല്ലാ മതത്തിലും പാട്ടുകളും പാടിയിട്ടുണ്ട്. ചില കുബുതികൾ ചുമ്മാ പടച്ചുവിടുന്ന കാര്യമാണ് ഞാൻ മതം മാറിയെന്ന്. ഞാൻ ഒരു ഹിന്ദുവാണ് എന്നായിരുന്നു എം ജിയുടെ മറുപടി. പിന്നാലെ ഈ പ്രചാരണത്തിൽ വിശദമായ ഒരു കമന്റും അദ്ദേഹം പങ്കുവച്ചു. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു. ഏത് ശക്തിയിൽ വിശ്വസിക്കാനും ഒരു മനുഷ്യന്റെ അവകാശമാണ്. എൻ്റെ ഗുരുക്കന്മാർ ശബരിമലയിൽ പോകുന്നു, കൂട്ടുകാർ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു, അതിനൊന്നും കുഴപ്പമില്ല. എന്നെയാണ് ലക്ഷ്യം, ദയവായി ഒന്ന് വിട്ടുപിടി. ഒരു ഹിന്ദുവായി ജനിച്ചു, ഒരു ഹിന്ദുവായി തന്നെ ഈ ജന്മം ജീവിക്കും. ലവ് യു ഓൾ എന്നാണ് അദ്ദേഹം കമന്റിൽ കുറിച്ചത്. എം ജിയുടെ പോസ്റ്ററും വിശദീകരണത്തിനും ആരാധകരുടെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് താരത്തെ പിന്തുണച്ച് കമന്റ് പങ്കുവെക്കുന്നത്. പ്രിയ അണ്ണ, ചില കുറ്റപ്പെടുത്തലും കരുതൽ ഇല്ലാഴികയെക്കുറിച്ചും ചില വിമർശനം വരും, കാര്യമാക്കണ്ട. ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ തട്ടിമാറി, അതിൽ ആരെയും പഴിക്കേണ്ട. അപകടമോ രോഗമോ വരേണ്ട സമയം ഇങ്ങനെ മാറി, ദൈവം അനുഗ്രഹിക്കട്ടെ എപ്പോഴും എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. കുബുതികൾ പലതും പറയും, അതിനൊന്നും മറുപടി കൊടുത്ത് സമയം കളയരുത്. സാറ് സാറിൻ്റെ ജോലി ചെയ്യുക. ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതൊക്കെ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ്. എം ജി സാർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കട്ടെ, അതിന് അധികാരമില്ലേ അദ്ദേഹത്തിന്? അദ്ദേഹത്തിൻ്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം, മതം ആരുടെയും കുത്തകയൊന്നുമല്ലല്ലോ. എല്ലാവിധ ആശംസകളും സാർ എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ എത്തിയത്. പോസ്റ്റിന് താഴെ ചിലർ എം ജിയെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു യേശു വിശ്വാസി ഒരിക്കലും ഹിന്ദുമതത്തെ അംഗീകരിക്കില്ല, അതുപോലെ തന്നെ മുഹമ്മദീയരും, പിന്നെ അങ്ങെന്തിന്? അപ്പോൾ പിന്നെ ഹിന്ദുമത വിശ്വാസി എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത്? ഇനി ഹിന്ദുത്വം വിശാലമായ കാഴ്ചപ്പാടാണ് എന്നൊന്നും പറഞ്ഞു വരല്ലേ. വല്ലാതെ വിശാലമായതുകൊണ്ടാണ് ഹിന്ദുസ്ഥാനം ചെറുതായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വയം ഹിന്ദുവാണെന്ന് പറഞ്ഞതിന് കണ്ണൻ എന്നയാൾ കമന്റ് ചെയ്തു. അതേസമയം അഭിമുഖത്തിൽ അവതാരക റിമി ടോമിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: എം ജി ശ്രീകുമാർ മതം മാറിയെന്ന് മാറിയോ, അതോ മത തീവ്രവാദിയാണോ, അതോ മത മൈത്രിയാണോ ലക്ഷ്യമെന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് എം ജി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: മതമൈത്രിയാണെന്നായിരുന്നു എം ജി പറഞ്ഞത്. ഒരു കാര്യമുണ്ട്, ഞാൻ ഹിന്ദുവായി ജനിച്ചെങ്കിലും എനിക്ക് എൻ്റെ വിശ്വാസം വെളിയിൽ പറയാമല്ലോ. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്ന അനുഭവം അങ്ങനെ ഒരുപാടുണ്ട്. അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ തീരില്ലെന്ന് എം ജി പറഞ്ഞു. അതൊക്കെ വിശ്വാസമാണ്, ഞാൻ ജനിച്ചു വളർന്ന മതത്തിലും വിശ്വസിക്കുന്നു, ഒപ്പം ഇതിലും. അതൊക്കെ ഓരോ പാട്ടുകൾ പാടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്, എം ജി ഷോയിൽ വെച്ച് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതേസമയം തന്നെ പുരാവസ്തുക്കളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കലിനെ കുറിച്ച് വാചാലനായ എം ജി ശ്രീകുമാറിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. മോൺസൺ സമ്മാനിച്ച മോതിരത്തെക്കുറിച്ചുള്ള എം ജിയുടെ തുറന്നു പറച്ചിൽ ചർച്ചയുമായിരുന്നു. അതേസമയം അന്നത്തെ മോതിരത്തെക്കുറിച്ച് ചോദിച്ചയാൾക്ക് ഭാര്യ ലേഖ ശ്രീകുമാർ നൽകിയ മറുപടി വൈറലാവുകയും ചെയ്തിരുന്നു. എം ജി ശ്രീകുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചായിരുന്നു ലേഖ എത്തിയിരുന്നത്. നിങ്ങൾ ഭൂമിയിൽ എത്ര സമയം ചെലവഴിക്കുന്നുവെന്നോ, നിങ്ങൾ എത്ര പണം ശേഖരിച്ചുവെന്നോ, എത്രത്തോളം ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നോ പ്രശ്നമില്ല. നിങ്ങൾ ജീവിതത്തിൽ പ്രസരിപ്പിച്ച പോസിറ്റീവ് വൈബ്രേഷൻ്റെ അളവാണ് പ്രധാനം എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ഇതിന് താഴെയാണ് കമൻറ്റുകൾ എത്തിയത്. ബ്ലാക്ക് ഡയമണ്ട് മോതിരത്തെക്കുറിച്ച് ചോദിച്ചയാൾക്ക് ലേഖ ശ്രീകുമാർ മറുപടിയും നൽകിയിരുന്നു. അണ്ണൻ്റെ മോതിരം എവിടെ, ബ്ലാക്ക് ഡയമണ്ട് ഭർത്താവിൻ്റെ കയ്യിലുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ലേഖയുടെ പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നത്. ഇതിന് മറുപടിയായി വേണോ എന്നായിരുന്നു ലേഖ തിരിച്ചു ചോദിച്ചതും. ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ എം ജി ശ്രീകുമാർ വലിയ വിമർശനങ്ങൾക്കാണ് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.